ചിന്നക്കനാൽ ചുണ്ടൽ സ്വദേശിനിയായ മേരിയുടെ ഏക്കർ കടക്കിന് കൃഷിയിടമാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ കാട്ടാന നശിപ്പിച്ചത്. ഇതോടുകൂടി ഏക ഉപജീവന മാർഗമായ കൃഷി ചെയ്ത് ജീവിക്കുവാനാവാത്ത അവസ്ഥയിലാണ് ഈ കുടുംബം. ഇതേ അവസ്ഥ തന്നെയാണ് മേഖലയിലെ നിരവധി കർഷകർക്കുമുള്ളത്. സർക്കാർ സഹായം ലഭ്യമായെങ്കിൽ മാത്രമേ തങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ ആവൂവെന്നാണ് ഈ കർഷകരും പറയുന്നത്. ചിന്നക്കനാൽ ശാന്തൻപാറ മേഖലകളിൽ നാശം വിതയ്ക്കുന്ന കാട്ടാനകൾ മനുഷ്യജീവന് മാത്രമല്ല മനുഷ്യന്റെ ഉപജീവനത്തിനും വിലങ്ങുതടിയാണ്. വ്യാപകമായ നാശനഷ്ടമാണ് ഇവ മേഖലയിൽ ഉണ്ടാക്കുന്നത്. ഉപജീവന മാർഗമായ കൃഷിയാണ് പ്രധാനമായും നശിപ്പിക്കുന്നത്. ചൂണ്ടൽ സ്വദേശിനിയായ മേരിയുടെ ഏക്കർ കണക്കിന് കൃഷിയിടമാണ് കാട്ടാനകൾ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നശിപ്പിച്ചത്. സർക്കാർ സഹായം ലഭിച്ചെങ്കിൽ മാത്രമേ ഇനി മുന്നോട്ട് പോകുവാനാവൂ എന്നാണ് ഇവർ പറയുന്നത്. ഞങ്ങളുടെ കാട് ആന വന്ന് ഒത്തിരി നശിപ്പിച്ചു കളഞ്ഞു. ചെടിയെല്ലാം ചവിട്ടിപ്പറിച്ച് അടിച്ചു പറിച്ച് രണ്ടു മൂന്ന് ഏക്കർ സ്ഥലത്തോളം കളഞ്ഞു, നാശാക്കി കളഞ്ഞു. ഞങ്ങൾ കൂലിപ്പണി ചെയ്യുന്നവരാണ്. ഞങ്ങൾക്ക് വേറെ വരുമാനമൊന്നുമില്ല. ഞങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു സഹായം ഗവൺമെൻറ്റിൻ്റെ അടുത്തു നിന്ന് ഞങ്ങൾക്ക് തരണം. ഞങ്ങൾക്ക് വേറെ വഴിയൊന്നുമില്ല, ജീവിക്കാനുള്ള മാർഗ്ഗമില്ല. ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഈ ഏല മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്ത് തരണം ഞങ്ങൾക്ക് സഹായമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്. ഇതേ അവസ്ഥ തന്നെയാണ് മേഖലയിലെ ഒട്ടുമിക്ക എല്ലാ കൃഷിക്കാർക്കുമുള്ളത്. ഏലം പച്ചക്കറി കൃഷികളാണ് പ്രധാനമായും കാട്ടാനകൾ നശിപ്പിക്കുന്നത്. സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് ഇവരുടെയെല്ലാം ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, ചിന്നക്കനാൽ.